ഹായ് ഹലോ ട്വിൻ ഗേഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഒത്തിരി പേരായി ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യണം. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് ആദ്യമേ തന്നെ പറയാം. നമ്മൾ ഒത്തിരി ടൈപ്പിംഗ് ജോബ്സ് കാണുന്നവരാണ്. അതല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ വേറെ ഏതെങ്കിലുമൊക്കെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ്റ് ടൈപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മേ ബി എല്ലാവർക്കും അത് കറക്റ്റായിട്ട് തന്നെ അറിഞ്ഞുകൊള്ളണമെന്നില്ല. നമുക്ക് അങ്ങനെ സ്വന്തമായിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് അറിയാത്തവരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ മുൻപ് തന്നെ സ്പിൻ ബോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റിനെ കുറിച്ചിട്ടൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിൽ നമുക്ക് 100% യുണീക്ക് ആയിട്ട് കിട്ടണമെന്നൊന്നുമില്ല. അതുമാത്രമല്ല ആ ഒരു വെബ്സൈറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് വേറെ എവിടുന്നെങ്കിലും കണ്ടൻറ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് റീ റിട്ടേൺ കണ്ടൻറ് ആയിട്ട് കിട്ടുള്ളൂ. പക്ഷേ നേരെ മറിച്ച് ഇന്ന് പറയാൻ പോകുന്ന വെബ്സൈറ്റ് എക്സ്ക്ലൂസീവായിട്ട് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റാണ്. ഇതിൻ്റെ അകത്തത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ജസ്റ്റ് ഹെഡിങ് മാത്രം കൊടുത്താൽ മതി. ആ ഒരു ഹെഡിങ്ങിനെ കുറിച്ചിട്ടുള്ള ഇപ്പോൾ നമ്മൾ ജസ്റ്റ് പറയുവാണ് റൈറ്റ് എ കണ്ടൻറ് ബേസ്ഡ് ഓൺ ഇന്ന ഹെഡിങ് എന്ന് പറയുവാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടൻറ് അവർ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് തരും. അത് 100% യുണീക്ക് ആയിരിക്കും. ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ടൈപ്പായിട്ടായിരിക്കും അവർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു വെബ്സൈറ്റ് ത്രൂ. അതൊരു AI യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വെബ്സൈറ്റ് വർക്ക് ആവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ ഹെഡിങ് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് വേർഡ്സ് സഹിതം കൊടുക്കാം. 200 വേർഡ്സ് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് 200 വേർഡ്സിനുള്ളിലുള്ള കണ്ടൻറ്റ് നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് തന്നെ ടൈപ്പ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് വർക്കിംഗ് ടൈപ്പിംഗ് ജോബിൽ അങ്ങനത്തെ ടൈപ്പിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല നിങ്ങൾക്ക് തന്നെ ഡെയിലി ലൈഫിൽ ഇപ്പോൾ ജോബൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു മാറ്റർ ടൈപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൻ്റെ സഹായം നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഒത്തിരി ടൈപ്പിംഗ് ജോബ്സ് നമ്മൾ കാണുന്നവരാണ്. അതിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ സഹായത്തോടു കൂടി ടൈപ്പ് ചെയ്യാൻ അറിയാത്തവർക്ക് ജസ്റ്റ് ഇതുപോലെ ഹെഡിങ് മാത്രം കൊടുത്തിട്ട് നിങ്ങളുടെ സ്വന്തം കണ്ടൻറ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറയാം. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വെബ്സൈറ്റ്സൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ് മാറ്ററൊക്കെ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈറ്റ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് വർക്ക് ചെയ്യാന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിനെ കുറിച്ചിട്ടാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഓൺലൈൻ ജോബ് ചെയ്യുന്നതിന് ഉപരി തന്നെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ടൈപ്പിംഗ് ജോബൊക്കെ ചെയ്യുമ്പോഴാണ്. കുറേ പേരെ റിക്വസ്റ്റ് ചെയ്യണു ഇത് സ്വന്തമായിട്ട് നമുക്ക് ചിലപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ഒരു മാറ്റർ ടൈപ്പ് ചെയ്യാനായിട്ട് അറിയാത്തവരുണ്ടായിരിക്കും. കാരണം നമ്മൾ യുണീക്ക് കണ്ടൻ്റ് ആയിട്ട് വേണം നമ്മൾ ടൈപ്പിംഗ് ജോബ്സിലൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഇനി അതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ സ്റ്റുഡൻസിനൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു മാറ്ററോ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസൊക്കെ ചിലപ്പോൾ പ്രൊജക്ട് സെമിനാറൊക്കെ ആയിട്ട് ടൈപ്പൊക്കെ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ എഴുതേണ്ടിക്ക് വരും. അപ്പോൾ തന്നെത്താൻ എഴുതാനായിട്ട് അറിയാത്തവർക്ക് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു AI പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ChatGPT എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് റീ റിട്ടേൺ ചെയ്തിട്ട് കിട്ടുന്ന കണ്ടൻറ്റ് അങ്ങനെയല്ല. നേരെ മറിച്ച് നമ്മൾ വെറുതെ ടോപ്പിക് അടിച്ചു കൊടുത്താൽ മതി. ആ ഒരു ടോപ്പിക്കിനോട് ബേസ് ചെയ്തിട്ടുള്ള ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കണ്ടൻറ്റ് ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് ടൈപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാനും സാധിക്കും. ഇഷ്ടമുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നതായിരിക്കും ആർട്ടിക്കിൾസ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് മാത്രമല്ല ഇപ്പോൾ എത്രയെങ്കിലുമൊക്കെ വേർഡ്സിൻ്റെ ഉള്ളിലാണ് നമുക്ക് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വേർഡ്സ് അടക്കം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന അത്രയും കണ്ടൻറ് തന്നെ നമുക്ക് മാറ്റർ തന്നെ ടൈപ്പ് ചെയ്തിട്ട് തരും. അപ്പോൾ നമുക്ക് ടൈപ്പിംഗ് ജോബിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി അതല്ല ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഏതെങ്കിലുമൊക്കെ മാറ്റർ ഇപ്പോൾ വർക്ക് പ്ലേസിലോ അതല്ലെങ്കിൽ സ്കൂളിലോ കോളേജിലോ ഒക്കെ സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഈ ഒരു വെബ്സൈറ്റിൻ്റെ സഹായം തേടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് ക്ലിക്ക് ചെയ്യുമ്പോഴേ ഇതുപോലത്തെ ഒരു പേജിലോട്ടാണ് വരിക. ഇവിടെ ട്രൈ ChatGPT എന്നുള്ളൊരു ഭാഗം കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളോട് സൈനപ്പ് പ്രൊസീജിയറാണ് വരുന്നത്. ഇവിടെ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ സൈനപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഒന്നല്ലെങ്കിൽ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മെയിൽ ID വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മെയിൽ ID പുതിയൊരു പാസ്വേഡും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ChatGPT എന്നുള്ള ഈ ഒരു
വെബ്സൈറ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ നമ്മൾ അത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ നമ്പർ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം ഒരു കോഡ് SMS ആയിട്ട് വരും, അതൊക്കെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, നോർമലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ. അത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈനപ്പ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ദെൻ നമ്മൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് വരും. ഇവിടെ ജസ്റ്റ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. എങ്ങനെയാണ് ഇതിൻ്റെ അത് ടൈപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് നോക്കാം എങ്ങനെയാണ്. എക്സാമ്പിൾ പോലെ കൊടുത്തിട്ടുണ്ട്. ഇത് എക്സ്പ്ലെയിൻ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഹൗ ഡു ഐ മേക്ക് ആൻ HTTP റിക്വസ്റ്റ് ഇൻ, അങ്ങനെ ക്വസ്റ്റ്യൻ പോലെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിങ് അതായത് നമ്മൾ ജസ്റ്റ് ഒരു ടോപ്പിക് മാത്രം കൊടുക്കാതെ ഇപ്പോൾ അതിന് ആർട്ടിക്കിൾ എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ അബൌട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തെ ക്യാപ്പബിലിറ്റീസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതൊരു സൈറ്റിനും ലിമിറ്റേഷൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ലിമിറ്റേഷനും കൊടുത്തിട്ടുണ്ട്. കാരണം പക്ക കറക്റ്റ് ആവണമെന്ന് നിർബന്ധമൊന്നും പറയാൻ പറ്റില്ല. അവർ ജസ്റ്റ് നമുക്കൊരു ആർട്ടിക്കിൾ തരും, അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പോരായ്മ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിന് അനുസരിച്ചിട്ട് നമുക്കത് കറക്റ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ നമുക്ക് സെൻഡ് എ മെസ്സേജ് എന്നുള്ളൊരു ഭാഗം കാണാം. അവിടെയാണ് നമ്മുടെ കറസ്പോണ്ടിങ് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ പോലെ ടൈപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത് റൈറ്റ് ആൻ ആർട്ടിക്കിൾ അബൌട്ട് ഹെൽത്തി ഡയറ്റ് ഇൻ 200 വേർഡ്സ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് 200 വേർഡ്സ് മതിയെന്നുണ്ടെങ്കിൽ 200 വേർഡ്സിൽ ഉൾപ്പെടുന്ന ഒരു മാറ്റർ നമുക്കിവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ അവിടെ ഒരു സെൻഡ് ബട്ടൺ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു സെൻഡ് ബട്ടണിൽ കറസ്പോണ്ടിങ് നമ്മൾ ആ ഒരു ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആർട്ടിക്കിൾ ഇതുപോലെ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് വരും. ഇതൊരു AI പ്ലാറ്റ്ഫോമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് മാനുവലി അല്ല, നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ടൈപ്പ് ചെയ്ത് തരുന്നതാണ്. ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇവിടെ 200 വേർഡ്സിൻ്റെ അകത്ത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു ടൈപ്പിംഗ് ജോബിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇതിങ്ങനെ തന്നെ കോപ്പി ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലഗാരിസം ചെക്ക് ചെയ്ത് കൊടുക്കാം, അതായത് യുണീക്ക് കണ്ടൻറ് ആണോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പ്ലഗാരിസം എന്നാണ് അതിന് പറയുക. അപ്പോൾ ഓൺലൈനിൽ തന്നെ ഫ്രീ പ്ലഗാരിസം ടൂൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ, ഇത്രയും കണ്ടൻറ് നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് അതിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും അങ്ങനെ ഒരു കണ്ടൻറ് എഴുതിയിട്ടുണ്ടെങ്കിൽ അവരത് കാണിച്ചു തരുന്നതായിരിക്കും. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്, അതല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം യുണീക്ക് കണ്ടൻറ് ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാറ്റർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വേറൊരെണ്ണം ഇതുപോലെ ഞാൻ കാണിച്ചു തരാം. ഞാനെല്ലാതും ആർട്ടിക്കിൾസ് തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നെക്സ്റ്റ് കൊടുക്കുന്നത് റൈറ്റ് ആൻ ആർട്ടിക്കിൾ അബൌട്ട് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കൊടുക്കണം. ഞാൻ വേർഡ്സ് ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഇതിൻ്റെ അടിയിൽ തന്നെ വേറൊരു പുതിയ മാറ്ററായിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് വരുന്നതായിരിക്കും. സോ നമുക്ക് എവിടെയെങ്കിലും വെച്ച് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ജനറേറ്റിംഗ് ഉണ്ട്, അവിടെ വെച്ചിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയും ഭാഗത്ത് വെച്ചിട്ട് നിൽക്കുന്നതായിരിക്കും. സോ ഇങ്ങനെയാണ് ഈ ഒരു സൈറ്റ് മെയിനായിട്ട് നമുക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു മാറ്റർ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളതിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കണ്ടൻറ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ സബ്മിറ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി പ്ലഗാരിസം ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് നോക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണോ. മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, കാരണം ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി ഈ ഒരു വെബ്സൈറ്റ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ വേറൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വേറൊരു സൈറ്റിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.